അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല ഒബരക്കാത്തോ അന്ന് ഷിഫ വന്നപ്പോൾ തന്നെ നുസൈബിയോട് ചോദിച്ചു നുസൈബ നീ എന്നോട് എന്തൊരു കാര്യം പറയുമെന്ന് പറഞ്ഞിരുന്നല്ലോ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്തുകൊണ്ടടി നീ അങ്ങനെ പറയാൻ കാരണം നിനക്ക് ഈ ലോകത്താണുങ്ങള വിശ്വാസം ഇല്ലാന്ന് നീ എന്നോട് എന്തുണ്ടെങ്കിലും പറയുന്നതല്ലേ പറയടി പ്ലീസ് ഷിഫ അത് ഞാനായിട്ട് പറഞ്ഞ് എന്തിനാ വെറുതെ ആരെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോട്ടെ എടേ നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത് പറയേ നമ്മളേറെ ആഗ്രഹിച്ച സ്വപ്നം കണ്ട ആ ഒരു വ്യക്തി മറ്റൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നറിയുമ്പോൾ അത് നമ്മെ അറിയിക്കുമ്പോൾ അതും നല്ല രീതിയിലല്ല ഒരു പരിഹാസമട്ടിൽ അല്ലെങ്കിൽ തന്നെ ഒരു അവഗണിക്കുന്നത് പോലെ തന്നോട് അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഷിഫ നീ അത് ഇഷ്ടപ്പെടുമോ എനിക്ക് മനസ്സിലാവുന്നില്ല പെണ്ണെൻ നിൻ്റെ സാഹിത്യമെന്നോ നീ ഒന്ന് തുറന്ന് പറയും ഉള്ളു തുറന്ന് ഷിഫ ഇതിലെന്ത് സാഹിത്യമാണുള്ളത് അതെ നമ്മൾ ഇഷ്ടപ്പെട്ടവർ നമ്മെ അവഗണിക്കുമ്പോഴുള്ള ആ ഒരു വേദന അത് വല്ലാത്തൊരു വേദനയാണ് എൻ്റെ പൊന്നു നുസൈബ എനിക്കൊന്നും മനസ്സിലാണില്ല ഉള്ളു തുറന്ന് പറ എങ്കിലേ എനിക്ക് മനസ്സിലുള്ളൂ എന്നു നിന്നോട് പറഞ്ഞു അല്ലെങ്കിലും നമ്മുടെ മനസ്സിലുള്ള വേദനകൾ എന്തിനാണ് മറ്റുള്ളവരോട് കൂടി പറഞ്ഞ് വേദനിപ്പിക്കുന്നത് നുസീബ പ്ലീസ് ഇനി ഞാൻ ക്ഷമിക്കൂല എനിക്കിഷ്ടമല്ല ഇങ്ങനെയൊന്നും തലയും വാലും ഇല്ലാത്ത ഒരു സംസാരം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നീ എന്താ അങ്ങനെ പറയുന്നത് ആണുങ്ങളെനിക്കിഷ്ടമല്ല അവർ വഞ്ചകരാണ് നമ്മൾ എത്ര സ്നേഹം വാരി കൊടുത്താലും അവർ നമ്മളെ വഞ്ചിക്കും എന്നൊക്കെ എന്തുകൊണ്ടാണ് നീ പറയുന്നത് എനിക്കറിയാം നിൻ്റെ വിവാഹ ജീവിതം അങ്ങനെ ആയിരുന്നോ നീ ഒരാണിൻ്റെ അല്പം സ്നേഹത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട് അല്ലേ നുസീബ തലയാട്ടി അതെ ആ ഒരു ഷോക്കാണ് നിൻ്റെ മനസ്സിലെപ്പോഴും അല്ലാതെ നിന്നെ ആരും ചതിച്ചിട്ടൊന്നുമില്ല നിനക്ക് തോന്നുകയാണ് നിന്നെ ആരൊക്കെ ചതിക്കുന്നുണ്ട് അതെ പൊന്നാർ നുസീബ ഞാൻ ഒരു കാര്യം പറയാം ഒരാൾക്ക് ഒരു ചെറുപ്രായത്തിലെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറുപ്രായത്തിൽ എന്തെങ്കിലും ഷോക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ ഷോക്ക് മീൻസ് എന്തെങ്കിലും ഹൃദയത്തിന് അഗാധമായ ഒരു വേദന ഏറ്റിട്ടുണ്ടെങ്കിൽ പിന്നീട് പിന്നീടത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും അതാണ് നിനക്ക് പറ്റുന്നത് നിനക്ക് നിൻ്റെ ചെറുപ്രായത്തിൽ നിന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടു പക്ഷേ നിൻ്റെ ഭർത്താവിനെ നീ വിചാരിച്ച രീതിയിലുള്ള സ്നേഹം നൽകാൻ കഴിഞ്ഞില്ല നിന്നെ പരിഗണിക്കാൻ കഴിഞ്ഞില്ല നീ വിചാരിച്ച സ്നേഹം അവനിൽ നിന്ന് നിനക്ക് കിട്ടിയതുമില്ല അതിൽ നീ ആകെ തളർന്നു പോയി നിന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു ആ ഒരു വേദന ആ ഒരു തളർച്ച നിനക്കിപ്പോഴും ഉണ്ട് അല്ലേ അതല്ല എൻ്റെ സത്യം പിന്നെ എന്തൊക്കെ തന്നെ ആരെന്തൊക്കെ പറയുകയാണെങ്കിലും നീ അത് വിചാരിക്കണില്ല എന്നെ ഇഷ്ടമല്ല എന്നെ വെറുപ്പാണ് അങ്ങനെയൊക്കെ അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ ചെറിയ സ്റ്റോറിയാണ് കേട്ടോ ഒരു പെൺകുട്ടി എന്നും സ്കൂളിലേക്ക് നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ ആ കുട്ടി അവരുടെ അയൽവാസിയോ ഏതൊരാൾ അങ്ങനെ ഒരു മരമുണ്ട് ആ കുട്ടി പോകുന്ന വഴിയിൽ എന്നൊരു മരണ്ട് ആ ഒരു മരം കാണുമ്പോൾ തന്നെ കുട്ടിക്ക് എന്തൊക്കെയോ ടെൻഷനാകും എന്തൊക്കെയോ പ്രശ്നമൊക്കെ ആകും ആകെ തളർന്ന് ബോധമില്ലാതാവും അങ്ങനത്തെ അവസ്ഥ അങ്ങനെ പലവട്ടം ആ ഒരു വഴി പോകുമ്പോൾ ഈ മരം കാണുമ്പോഴന്നെ കുട്ടിക്ക് അത് വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ഒരിക്കലെ ആ ഒരു മരത്തിനടുത്തുകൂടെ നടന്ന് പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴും ഈ പെണ്ണാകെ തളർന്നു പോയി അബോധാവസ്ഥയിലായി എന്തൊക്കെയോ ആകെ വയലൻ്റായി അങ്ങനത്തെ സംഭവം അപ്പോൾ സൈക്കാർട്ടിസ്റ്റിനെ കാണിച്ചു അതിനുമുമ്പ് ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ കുട്ടിക്കൊരു കുഴപ്പമില്ല ഒന്നുമില്ലല്ലോ നോർമൽ ആണല്ലോ എല്ലാം പിന്നെ എന്താ അറിയുന്നില്ല പിന്നെ സൈക്കാർട്ടിസ്റ്റിനെ കാണിച്ചോ അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ സംഭവം എന്തുകൊണ്ടാണ് ഈ ഒരു മരം എത്തുമ്പോൾ മാത്രം ഈ കുട്ടി ഇങ്ങനെ തളർന്നു വീണ് ആകെ പ്രയാസപ്പെട്ട് ടെൻഷനായി എന്തുകൊണ്ടാണ് എന്നന്വേഷിച്ചു അങ്ങനെ അവരുടെ ആ ഒരു ഭൂതകാലത്തിലേക്ക് കടന്നു വന്നു നസൈബ നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് വല്ലതും അതുപോലെ ആയിരിക്കും എന്നിട്ട് പറഞ്ഞത് നീ ഒരിക്കലും അങ്ങനെയാണെന്നല്ല പറയടി എന്നിട്ട് അതെ എന്നിട്ട് അപ്പോൾ ഇവരുടെ വീട്ടുകാരോട് ചോദിച്ചു ഈ ഒരു മരം എത്തുമ്പോൾ എന്താണ് ഈ കുട്ടിക്ക് ഒരു തളർച്ചയും ഒരു ടെൻഷനും ബോധക്ഷയൊക്കെ വരാൻ കാരണം എന്താണ് അല്ലാതെ ഏത് വഴി പോകുമ്പോൾ ഒരു കുഴപ്പമില്ല അവിടെ എത്തുമ്പോൾ അപ്പോൾ അവരെന്താ പറഞ്ഞ് തന്ന ഒരിക്കൽ ഞങ്ങൾ ഇങ്ങനെ കുട്ടി കുറച്ച് ചെറുപ്രായത്തിൽ ഞങ്ങൾ അയൽവാസി ആയൊരാളുണ്ടായിരുന്നു അയൽവാസി എന്ന് വെച്ചാൽ ആ ഒരു മരത്തിൽ അദ്ദേഹത്തിന് എന്തോ ഒരു ബുദ്ധിമോശം കൊണ്ട് അയാൾ അവിടെ ആ മരത്തിൽ നിന്ന് കയറിയിട്ട് കയറിട്ട് തൂങ്ങി മരിച്ച രീതിയിൽ കാണാനിടയായി മനസ്സിലായോ ആ ഒരു കാഴ്ച ഈ കുട്ടിയെ ശരിക്കും കുട്ടി അതുവരെ അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടില്ല ഞെട്ടിക്കുന്നതായിരുന്നു അത് കണ്ടു അവൾ ആ ഒരു കാഴ്ച കണ്ട് അതും ഷോക്കായി ഞെട്ടി അത് മനസ്സിലേക്ക് ഇങ്ങോട്ട് പതിഞ്ഞതാ അതിനുശേഷം എപ്പോഴും ആ ഒരു മരം കാണുമ്പോഴും കുട്ടിക്ക് ആ ഒരു രൂപം അല്ലെങ്കിൽ അതിലൊരാൾ തൂങ്ങി മരിച്ചതാണല്ലോ എനിക്ക് പേടിയാണ് എന്നുള്ള രീതിയിൽ അത് മനസ്സിലേക്ക് കണ്ട് വരികയാണ് അറിയാതെ എങ്ങനെ പോവുകയാണെങ്കിൽ അത് എത്തുമ്പോൾ ആ കുട്ടിക്ക് ആ രൂപം ഓർമ്മ വരികയാണ് അക ടയേർഡായി പ്രശ്നമായി അങ്ങനത്തെ സംഭവമാണ് പിന്നീട് എന്ത് ചെയ്തു ആ മരം കണ്ട് മുറിച്ച് മാറ്റി അങ്ങനെയാണ് ചെയ്തത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ കുട്ടി പോകണുണ്ട് കാരണം അവിടെ അല്ല അപ്പോൾ ഞാൻ നിന്നോട് പറയാനുള്ളത് നിൻ്റെ മനസ്സിൽ ഫൈസൽ കയിൽ നിന്ന് നിൻ്റെ ഫൈസൽ കൈയിൽ നിന്ന് നിന്ന് നീ അനുഭവിച്ച വേദനകൾ നല്ല രീതിയിലുണ്ട് നിൻ്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെ നിനക്ക് എപ്പോഴും നിൻ്റെ ഫൈസൽ ഓരോ പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്യുമ്പോഴും അവർക്ക് വിളിക്കുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും നീ പറഞ്ഞല്ലോ ടൂറിന് പോകുമ്പോൾ വരെ ഒരേ ഒരു സീറ്റിൽ എൻ്റെ അടുത്ത് നിന്ന് എണീറ്റ് പോയി അവിടെ പോയി ഇരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതുമാത്രമല്ല പിന്നെ അവർ ഒരുപാട് സമയം എന്നെ എന്നോട് സംസാരിക്കുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ടൈം സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ അതെ അതൊക്കെ നിന്റെ മനസ്സിൽ വളരെ അഘാതത്തിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുകയാണ് അപ്പം നിനക്ക് വേറൊരുത്തനുമായുള്ള കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ പഴയതൊക്കെ ഓർമ്മ വരികയാണ് ആ ഇവനും അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും ഇവനും അങ്ങനെ എന്നെ അങ്ങനെ ചെയ്യും എന്നൊക്കെ ഒരു തോന്നൽ വരികയാണ് അതുകൊണ്ടാണ് എൻ്റെ നുസീബ അങ്ങനെ ആണുങ്ങളെല്ലാം നല്ലതല്ല ചതിയന്മാരാണെന്നൊക്കെ പറയാൻ കാരണം അല്ലേ അല്ലടേ ഷിഫ ഒരിക്കലും അങ്ങനെയല്ല എനിക്ക് ശരിയാണ് എൻ്റെ ഫൈസൽ കയ്യിൽ നിന്ന് ഒരുപാട് വേദനകൾ എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അതുമാത്രമല്ല കുറേ സഹിച്ചിട്ടുമുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ അതിൽ നിന്നൊക്കെ മോചനം എന്ന് പറഞ്ഞാൽ ആ എന്താണ് മോചനം ഷമ്മാസം എന്നോട് കൂട്ടുകൂടിയപ്പോഴല്ലേ ഷമ്മാസം എന്നെ ഇഷ്ടപ്പെട്ടപ്പോഴല്ലേ ഇപ്പം നിന്നെന്താണ് ആലോചിക്കുന്നത് നിൻ്റെ നിന്നെ കാണാൻ വന്ന ആ ഫാമിലിയെക്കുറിച്ചാണോ അവർ ആ വീട്ടിലേക്ക് പോകുക എന്ന് വിചാരിച്ചപ്പോഴല്ല നിനക്ക് ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെ വന്ന് ആണുങ്ങളെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞത് അല്ലടെ ഒരിക്കലും അല്ല പിന്നെന്താ പിന്നെന്താണ് എന്തുണ്ടെങ്കിലും പെണ്ണെ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണുന്നത് നല്ലതാണ് കേട്ടോ നിൻ്റെ സ്വഭാവം നല്ലതല്ല അത്രക്കും ആശ് അമ്മാസ് നിന്നെ സ്നേഹിച്ച് നിന്നെ അത്രക്കും എൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കയറ്റാമെന്നിട്ടൊക്കെ പറഞ്ഞിട്ടും നീ നല്ല സാധനമാണ് നീ ഇപ്പം ആണുങ്ങള് ചതിയന്മാരാണ് അവരുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല ചതിക്കും എന്ന് പറഞ്ഞ് നടക്കുക എടീ അങ്ങനെ ചെയ്യലടീ എന്താണ് നുസൈബ നിനക്ക് മറ്റവൻ്റെ കൂടെ എന്തവൻ്റെ പേര് അസ്കറോ അവൻ്റെ കൂടെ ജീവിതമാണ് ഇഷ്ടമെങ്കിൽ അവൻ്റെ കൂടെ പോയിക്കോ എങ്കിലും നീ ഷമ്മാസിനെ കുറ്റം പറയരുത് അവനങ്ങനെ ചെയ്യൂല അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഷിഫ നിനക്ക് അങ്ങനെ തോന്നും പക്ഷേ എന്ത് പക്ഷേ എന്താണ് എന്താണവൻ നിന്നോട് ചെയ്ത തെറ്റ് അത് പറ അത് പറയടി ഇല്ല ഒന്നും പറയാനുണ്ടാവില്ല നീ വെറുതെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ഒഴിവാവാണ് ആയിക്കോട്ടെ അസ്കറിൻ്റെ കൂടെ ജീവിതമുള്ള ജീവിതം അങ്ങോട്ട് നയിച്ചോളും ഷമ്മാസിനെ അങ്ങോട്ട് ഒഴിവാക്കാനുള്ള പ്ലാനാണെങ്കിൽ ആയിക്കോട്ടെ സാരല്ല ആ ചെക്കൻക്ക് വേറെ നല്ല ഹിജാബൊക്കെ ധരിച്ച് നടക്കുന്ന പെൺകുട്ടികളൊക്കെ കിട്ടിക്കോളും ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം എന്ത് ചെയ്യാം പഠിച്ചോനെ എൻ്റെ മനസ്സ് ഞാൻ ആരോട് തുറന്നു പറയും എന്നെ മനസ്സിലാക്കാൻ ആരുല്ലോ നുസീബ ഒരു നിമിഷം ചിന്തിച്ചു എടി എൻ്റെ നുസീബ ഞാൻ നിന്നോട് അല്പങ്കിലും സ്നേഹമുള്ളതുകൊണ്ട് പറയുകയാണ് നീ ഷമ്മാസിനോട് എന്താ ഇപ്പോൾ മൈൻഡ് ചെയ്യാത്തത് അവനെന്താ കാണാന കാണാത്തത് ഞാൻ വിളിക്കുമ്പോൾ നീ എന്താ ഷോപ്പിലേക്ക് വരാത്തത് അപ്പം നിന്നെത്രമാത്രം കാത്തിരിക്കുന്നുണ്ടാവും ഒന്ന് സ്നേഹത്തോടെ ഒരു നോട്ടം അല്ലെങ്കിൽ വേണ്ട ജസ്റ്റ് ഒന്ന് ഒന്ന് എൻ്റെ കൂടെ വന്നൂടെ നമുക്ക് ആ ഷോപ്പിലേക്ക് ഒന്ന് പോയിക്കൂടെ നീ വാടി വാ നമുക്ക് പോയി വെക്കാം എനിക്ക് എൻ്റെ ഫോണിൻ്റെ ചെറിയ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പ്രോബ്ലം എങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോവാം വെറുതെ പോകുന്ന മോശമല്ലേ വാ ഷിഫ എൻ്റെ കൈവിട് നീ വാടി പെണ്ണേ നുസൈബിയുടെ കൈ പിടിച്ച് അതാ ഷിഫ വലിക്കുന്നു ഷിഫ പ്ലീസ് എൻ്റെ കൈ വിട് എൻ്റെ കൈ വിടാനല്ലേ പറഞ്ഞത് നീ ഒന്ന് പോടി പെണ്ണേ ഞാൻ നിന്ന് നിൻ്റെ ഷമ്മാസിൻ്റെ അടുക്കൽ നിന്ന് എത്തിച്ചിരിക്കും എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് ഞാൻ ചോദിക്കും എടി ഞാൻ സത്യമാണ് പറയുന്നത് ഷിഫ എൻ്റെ കയ്യിൽ നിന്ന് വിട് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്തിനെ ഞാൻ വിടില്ല നീ വന്നേ നുസീബെ ശക്തമായി വലിക്കുകയാണ് അതെ ഷമ്മാസിൻ്റെ അടുക്കൽ അവളെ എത്തിക്കണം അതാണ് ഷിഫ വിചാരിക്കുന്നത് അവരുടെ പിണക്കങ്ങളെല്ലാം മാറ്റിയെടുക്കണം എന്താണ് പിണക്കം എന്നറിയണം ഷിഫ കൈയ്യെടുക്ക് എന്ത് നീ എന്നോട് ഇത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് പറ കൈ പറഞ്ഞത് എനിക്ക് താൽപര്യം ഇല്ലാത്ത വിഷയത്തിന് നീ എന്തിനാ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ എടി പ്ലീസ് ഷമ്മാസ് പാവം ചെക്കനാടി അവൻ നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും എത്രയോ പ്രതീക്ഷയോടെ വേണ്ടെന്ന് പറഞ്ഞില്ലേ എൻ്റെ കൈവിടെ ഞാൻ സാറിനോട് പറയൂ കേട്ടോ എന്നെങ്ങനെ ഉപദ്രവിച്ചാലേ നുസൈബ അല്പം ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത് അത് കേട്ടപ്പോൾ ഷിഫയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ആ കൈ പതുക്കെ അയച്ചു ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരുന്നില്ല എന്ന് നീ എന്തിനാ എന്നെ വീണ്ടും വീണ്ടും നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവത്തിന് അത്രക്കും വെറുത്തു പോയി അങ്ങനെയുള്ള വാക്കാണ് എനിക്ക് കേൾക്കേണ്ടി വന്നത് നുസീബ മനസ്സിൽ വിചാരിച്ചു ഷിഫ അവളുടെ കൈ പതുക്കെ വിട്ടു അവൾ അവിടെ തല താഴ്ത്തു നിന്നു നിനക്ക് കാണണമെങ്കിൽ നീ പോയിക്കോ നീ എന്തിനാ എന്നെ വേദനിപ്പിക്കുന്നേ എന്നെ ഉപദ്രവിക്കുന്ന എന്തിനാ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ പിന്നെന്തിനാ വീണ്ടും എടി ഷമ്മാസ് പാവം ചെക്കനാണ് നീ അങ്ങനെ ചെയ്യുന്നത് വല്ലാത്തൊരു ചതിയായി പോവും നുസീബ നീ അനടി ചതിച്ചി അല്ലാതെ അവനല്ല നിനക്ക് വേറൊരു തന്നെ കിട്ടിയപ്പോൾ നീ അവനെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുകയാണ് അതുതന്നെയാണ് ഷിഫ നോ അല്ല ആണ് അല്ലാതെ പിന്നെന്താ ഞാൻ നിന്നോട് ഇനി കൂട്ട് കൊള്ളില്ല അത്രക്കും സ്നേഹം വാരി കോരി തന്നിട്ടും നീ ഒരു മൈൻഡ് പോലും ചെയ്യാതെ അവനെയൊന്നു കാണാൻ പോലും കൂട്ടാക്കാതെ വല്ലാത്ത സാധനം കേട്ടോ നീയേ ഷിഫ നിനക്ക് കാണണമെങ്കിൽ നീ പോയിക്കോ അല്ലാതെ എനിക്ക് കാണാൻ വരാൻ പറ്റില്ല എന്നെ നീ നിർബന്ധിക്കരുത് അതുകൊണ്ടാണ് ഇല്ല ഇനി ഞാൻ പറയില്ല ഷമ്മാസിനെ കുറിച്ചുള്ള ഒരു കാര്യവും ഞാൻ നുസൈബ ഇനി നിന്നോട് പറയില്ല സത്യമായിട്ടും അതെ സത്യം ഒരിക്കലും ഞാനും നീയും ഒരു ബന്ധവും വേണ്ട അതിൽ നുസൈബ പറഞ്ഞു എന്തിനാണ് നമ്മൾ തമ്മിൽ തെറ്റുന്നത് ഞാൻ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല എന്നല്ലേ അങ്ങോട്ട് വരാന് കാണാനും ഒരിക്കലും താല്പര്യമില്ല അതുകൊണ്ടാണ് അറിയാം നിനക്ക് നിൻ്റെ അസ്കരണ കിട്ടിയപ്പോൾ നീ ഷമ്മാസിനെ ഒഴിവാക്കുകയാണ് അതെനിക്കറിയാം നുസൈബ എന്തു ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം വിതുമ്പിപ്പോയി കണ്ടില്ലേ ഓളെ കള്ള കണ്ണീര് എനിക്ക് കാണണ്ടത് എൻ്റെ കണ്ണീരൊന്നും നീ നല്ല സാധനമാണ് ഇങ്ങനെയൊന്നും ചതിക്കാൻ പാടില്ല ട്ടടി നിനക്ക് പറഞ്ഞൂടെ എന്നെ കെട്ടാൻ വേറെ ചെക്കൻ വന്നിട്ടുണ്ട് നിന്നെനിക്ക് വേണ്ടാന്ന് തുറന്നാണ് പറയണം വേണ്ടത് അല്ലാതെ നിൻ്റേതേപോലെങ്ങനെ ഷിഫ പ്ലീസ് ഇതിനെക്കുറിച്ച് നീ കൂടുതലൊന്നും ഇനി സംസാരിക്കണ്ട എനിക്ക് വിഷയത്തോട് താല്പര്യമില്ല ഞാൻ പറഞ്ഞല്ലോ കാണണമെങ്കിൽ നീ പോയിക്കോ എന്ന് ഷിഫ അത ക്ലാസിൽ നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു നുസൈബയുടെ അടുക്കൽ നിന്ന് എല്ലാവർക്കും ഒരു മുറുമുറുപ്പ് എന്താപ്പം നുസൈബയും ഷിഫയും ഹോ വലിയ ഫ്രണ്ട്സായിരുന്നല്ലേ എന്തപ്പോൾ ഒരാൾ അപ്പുറത്താണല്ലോ പോയിക്കുന്നത് എന്താ അല്ലെങ്കിലും അങ്ങനെ തന്നെ എന്തായിരുന്നു അവരുടെ രണ്ടുപേരുടെയും ഗമ അതങ്ങ് നിന്നു ഒരാൾ പഠിപ്പിച്ചും ഒരാളൊരു ഉപദേശിക്കും ആയിട്ട് ഓഹ് ക്ലാസ്സിൽ അങ്ങനെ തിളങ്ങായിരുന്നു അവർ രണ്ടുപേരും നുസീബിയോട് ചോദിച്ചാൽ അതിനുള്ള ആൻസർ ഷിഫ പറയും അങ്ങനെയായിരുന്നു കട്ട ചങ്സ് ഇപ്പം കണ്ടില്ലേ അവിടെ നിൽക്കട്ടെ പലർക്കും അവരുടെ സ്നേഹത്തിൽ അസൂയുണ്ടായിരുന്നു അതെല്ലാവർക്കും ആസ്വദിക്കാനുള്ള ഒരു ചാൻസ് കൂടിയായി പലരും പറഞ്ഞു ഡീ ഷിഫേനുസൈബ് തെറ്റി കണ്ടോ അവരുടെ സീറ്റ് മാറിയിരുന്നത് എന്താണെന്നാവോ അല്ലെങ്കിൽ അധികം സ്നേഹിക്കാൻ പാടില്ലാന്നേ കുറച്ച് കഴിഞ്ഞത് പൊട്ടി പോയപ്പോൾ കണ്ടില്ല എത്ര പെട്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നു അവർ നമ്മളെ കോച്ചിങ്ങിന് കഴിഞ്ഞിട്ട് എന്നായിരിക്കുമ്പോൾ അവരിന്ന് വേർപെട്ട് എങ്ങനെ പോവും എന്നതിനെ കുറിച്ചൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ ഒരാൾ ഡോക്ടറായി തന്നെ മറ്റാൾ അസിസ്റ്റൻ്റായി കൂടെ ഉണ്ടാവുകയും ചെയ്യും അതായിരിക്കും മിക്കവാറും ഷിഫേനായിരിക്കും ഡോക്ടർ മറ്റുള്ള ആയിരിക്കും അതൊക്കെ പറഞ്ഞ് അവരത് കൂട്ടത്തോടെ ചിരിക്കുന്നു ഇവരെ കളിയാക്കിക്കൊണ്ട് ശരിക്കും ഷിഫക്കോ അത് വളരെയധികം വേദന ഉള്ളതാക്കി അതെ തന്നെയും അവളെയും കുറിച്ച് പറഞ്ഞ് ചിരിക്കുകയാണ് പക്ഷേ എന്തിനാണ് ഞങ്ങൾ തമ്മിൽ തെറ്റിയതെന്ന് അവർക്കൊന്നും അറിയില്ലല്ലോ ഒരിക്കലും പാവം ഷമ്മാസിനെ ചതിക്കാൻ ഞാൻ അനുവദിക്കില്ല നൊസേബിയെ ഇല്ല ഞാൻ അവളുടെ മറ്റു വിവാഹം മുടങ്ങിയാലും വേണ്ടില്ല ഇത് ഇതാണ് അവൾക്ക് യോജിച്ചത് ചെക്കൻ എന്തുകൊണ്ടും ഷമ്മാസ് ഷമ്മാസ് നസീബ അതാണ് ഞാൻ ആഗ്രഹിച്ചത് ആ ദമ്പതികൾ ആ ജോഡികളാണ് എപ്പോഴും നല്ലതായിരിക്കുക കാരണം രണ്ടാൾക്കും നല്ല സ്വഭാവമായതുകൊണ്ട് തന്നെ പക്ഷേ നുസീബ ഇപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട് സ്വഭാവത്തിൽ ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് അവിടെ പറഞ്ഞത് എനിക്ക് അവനെ കാണണ്ടാന്ന് നീ വേണമെങ്കിൽ പോയി കണ്ടോന്ന് എന്ന് അവ പറഞ്ഞത് വല്ലാത്തൊരു വേദനയായിപ്പോയി എങ്കിലും ആ എങ്ങനെ പറയാൻ തോന്നി എന്തായാലും വേണ്ടില്ല ഇന്ന് വൈകുന്നേരം ഷമ്മാസിൻ്റെ ഷോപ്പിലേക്ക് പോകണം ഒറ്റക്കെങ്കിൽ ഒറ്റയ്ക്ക് ഉള്ളതെല്ലാം തുറന്ന് പറയണം അതെ പാവം ആ ചെക്കൻ എത്ര പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് നുസീബയെ അന്ന് സ്കൂൾ വിട്ട സമയത്ത് അതാ നുസീബയും ഷിഫിയും പരസ്പരം മിണ്ടുന്നു പോലുമില്ല നുസീബക്ക് സലാം ചെല്ലാനിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തായാലും ഒന്ന് സലാം ചെല്ലാം കാരണം എപ്പോഴാണ് മരണമെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുമല്ല എന്നെ ഒരുപാട് വിഷമങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്തത് അവളാണ് അപ്പോൾ അതാ നുസൈബ് അവൾ വിളിക്കുന്നു ഷിഫ അവൾ തിരിഞ്ഞു നോക്കിയില്ല എന്തിനാണാവോ ഷിഫ വീണ്ടും നുസൈബെ വിളിച്ചു എന്താ അസ്സലാമലൈക്കും അസ്സലാം അത് മാത്രം പറഞ്ഞ് അതാ ഷിഫ നേരെ മൊബൈൽ ഷോപ്പിലേക്ക് നടക്കുന്നു ആ ഒരു നിമിഷം നുസീബ ആ ഒരു കാഴ്ച കണ്ടു അതെ ഷിഫ അതാ മൊബൈൽ ഷോപ്പിലേക്ക് നടന്നു നീങ്ങുന്നു അല്ലെങ്കിലും അങ്ങനെയുള്ള ചതിയന്മാർക്ക് അങ്ങനെ ചതിക്കുന്ന പെണ്ണുങ്ങളെ തന്നെയാണ് കിട്ടേണ്ടത് പക്ഷേ എന്തിനാണിപ്പോൾ ഷിഫ ഷോപ്പിലേക്ക് പോകുന്നത് എന്ത് കാര്യത്തിലാണ് ഇനി അവളെ കൂടി അവൻ വലയിലാക്കി ചതിക്കാവോ എന്തായാലും അത് എതിർക്കാം ഷിഫ അതാ നുസൈബെ വിളിക്കുന്നു ഷിഫ അവൾ തിരിഞ്ഞു നോക്കി എന്തെന്ന് ചോദിച്ചു അവൾ കൈകൊണ്ട് ആംഗ്യം കാട്ടി വേണ്ട എന്ന് പോകണ്ട എന്നായിരിക്കും ഉദ്ദേശിച്ചത് അപ്പോഴേക്കും ഷിഫ നുസീബിയുടെ അടുക്കിലേക്ക് തന്നെ വന്നു ഷിഫ നീ ആ ഷോപ്പിലേക്ക് പോവണ്ടടേ അതെന്താടേ നീ അങ്ങനെ ചതിച്ചെന്ന് ഞാൻ അങ്ങനെ ആക്കാൻ പോകണില്ല എടേ ഞാനല്ല ചതിച്ചത് സത്യമായിട്ടും ഒരിക്കലും ഞാനല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് വന്ന് അവനോടൊന്ന് സംസാരിക്കേ അല്ലെങ്കിൽ ഒരിക്കലും ഞാനല്ല നീ പോകണ്ട ഷിഫ അങ്ങോട്ട് എന്താണ് നീ പറയുന്നത് ഷമ്മാസിൻ്റെ അടുത്ത് എത്ര തന്നെ സംസാരിച്ചാൽ നിന്നാലും എനിക്കൊരു പേടിയുമില്ല അത്രക്കും വിശ്വാസമാണ് അത്രക്കും നല്ല പവിത്രമായ ചെക്കന്മാരെ എവിടെ കിട്ടും നമ്മളെ ചുറ്റുവട്ടത്തിൽ നീ കണ്ടിട്ടുണ്ടോ അത്രക്കും ഒരു വിശ്വാസമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരിക്കലും അവനെക്കുറിച്ച് അപവാദം നീ പറയരുത് പറയരുതിട്ടോ തെറ്റിദ്ധരിപ്പിക്കരുത് പ്ലീസ് ഞാൻ പോവുകയാണ് അവനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഷിഫ നീ പോകണ്ടടേ എന്താ നീ പോയിക്കോ ബസ്സിന് കയറിയിട്ട് ഞാൻ പോയിക്കോളാം എന്നാലും ഷമ്മാസിനെ നീങ്ങ തെറ്റിദ്ധരിച്ചതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് എന്താ അറിയില്ല നുസൈബയുടെ വാക്ക് കേൾക്കാതെ അതാ മൊബൈൽ ഷോപ്പിലേക്ക് അവൾ കയറുന്നു നുസീബ തൻ്റെ ഹിജാബിനുള്ളിലൂടെ ഒന്ന് അവളെ നോക്കി പെട്ടെന്ന് തല താഴ്ത്തി ഇല്ല അവൻ അവിടെ ഉണ്ട് അതെ കണ്ടോ ഹേയ് ഇങ്ങോട്ട് തന്നെയാണ് നോക്കി നിൽക്കുന്നത് അവൾ ആ ഭാഗത്തേക്ക് തന്നെ ചിന്തിച്ചില്ല എന്തിനാണ് ഞാനൊരു ശല്യമായിട്ട് ഇനി അവിടെ നിൽക്കുന്നത് എന്നെ കാണുമ്പോൾ അവനക്കൊരു ശല്യമായിരിക്കും അവൻ്റെ കല്യാണം വലിയ വീട്ടിലെ നല്ല ഗ്ലാമറുള്ള മഞ്ചത്തിമാരുമായി ഉറപ്പിച്ചതല്ലേ ഞാൻ അതിൽ ഈ പാവപ്പെട്ട് ഞാൻ അതിൽ ശല്യപ്പെടുത്തുന്നില്ല അത് ഞാൻ ശല്യം ചെയ്യുന്നില്ല അവർ ജീവിച്ചോട്ടെ എങ്കിലും ക്ഷമ്മാ നീ തന്ന സ്നേഹം അതിൻ്റെ ഹൃദയത്തിലേക്കങ്ങ് ആഴ്ന്നിറങ്ങിയിരുന്നു ഒരാണിൻ്റെ സ്നേഹം കിട്ടാതെ ഞാൻ വിഷമിപ്പിച്ചപ്പോൾ നീയാണ് എനിക്ക് സ്നേഹം നൽകിയത് പക്ഷേ ഇത്ര പെട്ടെന്ന് അത് തിരിച്ചെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നുസൈബിയുടെ കണ്ണുകൾ നിറഞ്ഞു സമയം കുറച്ചായിട്ടും സാധാരണ രീതിയിലുള്ള വരുന്ന ആ ബസ് വരുന്നില്ല അവൾക്കാകെ ചടപ്പായി ഹൈ എന്തപ്പോൾ ചെയ്യുക അവൻ്റെ ഷോപ്പിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചമ്മൽ തോന്നു എന്നെ അത്രക്കും വേണ്ടാത്ത രീതിയിൽ എന്നെ ശല്യപ്പെടുത്തരുത് ഒന്ന് ഒഴിഞ്ഞു പോവോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു ആ മെസ്സേജ് ഇല്ല ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല അതെൻ്റെ അടുത്ത് തന്നെയുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടുണ്ട് അതെ അതൊന്നും ഞാൻ ക്ലിയർ ചാറ്റ് ചെയ്തിട്ടില്ല അവനയച്ച ഓരോ മെസ്സേജുകളും അതെല്ലാം എൻ്റെ ഫോണിലുണ്ട് ആരെങ്കിലും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അത് കാണിച്ചു കൊടുക്കാം അനാവശ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാം നല്ല കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഷിഫ ഷമ്മാസിനോട് അതാ സംസാരിക്കുന്നതായിട്ട് അവൾ പെട്ടെന്ന് കണ്ടു ഹേയ് ഞാൻ നോക്കില്ല ആ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവനക്ക് ഞാനൊരു ശല്യമല്ലേ ഷിഫയെ കണ്ടതും ഷമാസദ ആകാംക്ഷയോട് അവളുടെ മുഖത്തേക്ക് നോക്കുന്നു ഷിഫ ശരിക്കും ഷമ്മാസിൻ്റെ മുഖത്ത് നല്ല രീതിയിൽ സങ്കടമുണ്ട് ഷമ്മാസേ പിന്നെ എന്താ എന്താ ഹിജാബി വരാത്തേ ഹിജാബി എന്താ അങ്ങനെ പറഞ്ഞേ എങ്ങനെ പറഞ്ഞത് എന്നെ ഇനി ശല്യപ്പെടുത്തണ്ടെന്ന് ഞാനിൊരു ശല്യമാവില്ല എന്നും അവൾ മെസ്സേജ് അയച്ചു ആണോ അഹങ്കാരി അവൾ അങ്ങനെ അയച്ചില്ലേ അല്ലെങ്കിലും അവൾക്ക് വേറെ ചെക്കനെ കിട്ടിയപ്പോൾ അത് മനഃപൂർവ്വം നിന്നെ ഒഴിവാക്കിയതായിരിക്കും ഷമ്മാസ് പക്ഷേ എൻ്റെ ഷിഫ അവളൊരു പാവമായിരുന്നു അവൾ അത്രയൊന്നും സ്ട്രോങ് അല്ലായിരുന്നു ഇപ്പം രണ്ട് ദിവസമായിട്ട് അല്പം സ്ട്രോങ് ആണ് ഷമ്മാസ് രണ്ട് ദിവസം ഷോപ്പിൽ വരാതെന്നില്ലേ അതെ ആ ഒരു ടൈമിനാണ് അങ്ങനെ തുടങ്ങിയത് അല്ലെങ്കിൽ അവൾ പറഞ്ഞിരുന്നത് അവളെ കാണാൻ വന്നിരുന്നു അവളെ ചെക്കൻ്റെ ഉമ്മയൊക്കെ കാണാൻ വന്നിരുന്നു പക്ഷേ അവൾ പറഞ്ഞിരുന്നു എടി ഒരിക്കലും എനിക്ക് ആ ഒരു ജീവിതം വേണ്ട എനിക്ക് എൻ്റെ ഷമ്മാസിൻ്റെ കൂടെയുള്ള ജീവിതം മാത്രം മതി ഞാൻ അതാണ് ആഗ്രഹിച്ചത് ഞാൻ വിചാരിച്ചതിനും അപ്പുറത്തേക്കായിട്ടുള്ള സ്നേഹം എനിക്ക് ഷമാസ് തന്നു ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ അവൾ എന്നോട് ഒരുപാട് പറഞ്ഞിരുന്നു പക്ഷെ പെട്ടെന്നാണ് അവൾ കോലം മാറിയത് അല്ലെങ്കിലും പെണ്ണുങ്ങളല്ലേ എന്തപ്പോൾ ചെയ്യാ ഷമ്മാസ് പറഞ്ഞു ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവളെ കാല് പിടിക്കാൻ വരെ ഞാൻ തയ്യാറാണ് എനിക്ക് അവൾ അത്രക്കും ഇഷ്ടമാണ് ഷിഫ ഞാൻ നിന്നോട് പറയുമ്പോൾ ആളുകൾ എന്തെങ്കിലും വിചാരിക്കും എനിക്ക് അത്രക്കും വിട്ടുവീഴ്ചയോടെ ഞാൻ ഹിജാബിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് തീർക്കാൻ തയ്യാറാണ് പക്ഷെ അവൾക്ക് മറ്റൊരു വിവാഹം റെഡി എന്നെ പറ്റുന്നില്ല അത് സാറല്ല ഞാൻ സഹിച്ചോളാം പൊന്നു ഷമാസ്ക നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ നിങ്ങളെ വിവാഹം തന്നെ നടക്കും രണ്ടാളും ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് ഷിഫ പ്ലീസ് നീ എന്നോട് ഇതിനെക്കുറിച്ച് ഇനി പറയുമ്പോൾ എൻ്റെ വല്ലാതെ വേദനയ്ക്കാണ് എന്തെങ്കിലും ഫോൺ സംബന്ധമായതുണ്ടെങ്കിൽ സ്റ്റാഫിനോട് പറഞ്ഞ് അങ്ങനെ ചെയ്തോളൂ ഈ ഒരു വിഷയം എൻ്റെ ഹൃദയം വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഇനി ഇതിനെക്കുറിച്ച് പറയണ്ട എനിക്കത് താങ്ങാനുള്ള ശേഷിയില്ല സത്യമായിട്ടും ഷമ്മാസ്ക ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം അവൾ പറയുന്നത് ആണുങ്ങളെല്ലാവരും ചതിയന്മാരാണെന്ന് അവൾ കാരണമൊന്നും പറയണില്ല ആണുങ്ങളെല്ലാവരും ചതിയന്മാരാണ് ഈ ലോകത്ത് ചതിക്കാൻ അവർക്ക് കഴിയുള്ളൂ അത് ഒന്നാമതായിട്ട് അവളുടെ ആദ്യ ഭർത്താവിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പോഴും അവൾ ഏതൊരാണിന് കാണുമ്പോഴും സ്നേഹം ലഭിക്കുമ്പോഴും അവൾക്ക് തോന്നുകയാണ് ആ ഒരു പഴയ ജീവിതം അത് ശരിയായിരിക്കാം ഒരു പക്ഷേ അവൾക്ക് എന്തെങ്കിലും മനസ്സിൽ ടെൻഷൻ കയറിയതായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നാലും ഹിജാബി അവൾ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല ഷിഫ സത്യമായിട്ടും എനിക്ക് നല്ല പ്രയാസമുണ്ട് അവൾ എന്നോട് അങ്ങനെ പറഞ്ഞതിൽ ഷമ്മാസ്ക നിങ്ങൾ വിഷമിക്കണ്ട അതെ പഠിച്ചോനെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആര് തന്നെ തട്ടി തട്ടിതെറുപ്പിച്ചാലും വേറെ എത്ര വലിയ ഉസൈബാന കല്യാണം കഴിക്കാൻ വന്നാലും ഏത് വലിയ തറവാട് വീട് കൊട്ടാരത്തിലേക്ക് എത്തിയാലും അതെ അത് പഠിച്ചോൻ വിചാരിച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ ഷമാസ്കാൻ്റെ മനസ്സിലെ ഓളനുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം തന്നെ നിങ്ങൾ കാര്യം തരട്ടെ ഇനി അതല്ല ഷിഫ ഒരിക്കലും നിങ്ങൾക്ക് തയ്യാറല്ല നിങ്ങൾക്ക് വഴങ്ങുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിൽക്കുന്നില്ല എങ്കിൽ അത് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നില്ല കാരണം അത്ര ഇഷ്ടമില്ലാത്തതിൽ ചിലപ്പം ജീവിതത്തിൽ ആ പ്രയാസമായിരിക്കും രണ്ടു പേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നടത്തിയാൽ മതി നിക്കാഹും കല്യാണമൊക്കെ അല്ലാതെ അപ്പോഴേക്കും ഷമ്മാസിൻ്റെ മുഖം വല്ലാദ്ധങ്ങായി ഷമ്മാസ് നിങ്ങൾ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ് എന്തൊക്കെ തന്നെയും ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ചോദിക്കുക പിന്നെയും പറ്റൂലെന്നുണ്ടെങ്കിൽ പിന്നാലെ പോതിരിക്കാണ് നല്ലത് കാരണം അതൊരു പക്ഷേ ഒരു വെറുപ്പായിരിക്കും എന്തായാലും ഓൾ നല്ലൊരു കുട്ടിയായിരുന്നു നുസൈബ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞങ്ങൾ രണ്ടായിട്ടും രണ്ടാളം മാച്ചായിട്ട് തോന്നി അപ്പോൾ പിന്നെ ഇപ്പോൾ അവൾ പെട്ടെന്ന് കാല് മാറി രണ്ട് ദിവസം കൊണ്ടത്തെ മാറ്റാണ് അതന്നെ ആയിരിക്കും ഇനിയിപ്പം എന്തായിരിക്കും അവളുടെ ചെക്കിന് അവൾക്ക് ഫോൺ കൊടുക്കും പിന്നെ അവർ രണ്ടുപേരും മെസ്സേജായി വിളിയായി പിന്നെ ഇപ്പോൾ ഫ്രണ്ട്സായില്ലേ അവൻ ഗൾഫിൽ പോകുന്ന ആളാണെന്നാണ് പറഞ്ഞത് ഗൾഫിൽ പോകാൻ പോയി പോകാൻ നിൽക്കുകയാണെന്നോ അങ്ങനെന്താ പറഞ്ഞു ഇനിയിപ്പോൾ വീഡിയോ കോൾ ചെയ്യലും എല്ലായിട്ട് ഓലൊന്നാകും നമ്മൾ സ്നേഹിച്ചൊരു പുറത്തു ആവും ഷിഫ പ്ലീസ് ഞാൻ ഇങ്ങനെയുള്ള സംസാരം കേൾക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും എൻ്റെ ഹിജാബിയെക്കുറിച്ച് ഞാനങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല ദയവായി ഇങ്ങനെയൊന്നും വാക്കുകൾ പറയല്ലേ പൊന്നു ഷമ്മാസ്ക ഞാൻ പറഞ്ഞല്ലോ അത് എനിക്ക് സങ്കടം ദേഷ്യമുണ്ട് അവളെ കാര്യത്തിൽ അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവളെ വന്നപ്പോൾ അവൾക്ക് പറഞ്ഞുകൂടെയിരുന്നോ എനിക്കിഷ്ടമില്ല എനിക്ക് താല്പര്യമില്ലാന്ന് താല്പര്യമില്ലാത്ത വിവാഹത്തിന് ആരെയും നിൽക്കുമോ ഒന്നും ഇണ്ടാതെ പൂച്ചയെ പോലെ നിന്നിട്ടുണ്ടാവും ഷിഫ നീ പോയിക്കോ പ്ലീസ് ഒന്നും കേൾക്കണ്ട എൻ്റെ മനസ്സ് എന്തായാലും ആയി ഇനി ഇങ്ങനെയുള്ള ജീവിതം തരണം ചെയ്ത് ഞാൻ പഠിക്കേണ്ടി വരും അല്ലാതെ ഒരാൾ പോയെന്ന് വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവൻ ടെൻഷനായി കഴിയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എല്ലാം അലങ്കോലമായി കിടക്കുകയാണ് അല്ല ഷമസ്ക നിങ്ങളല്ലേ ന്യൂ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഉണ്ട് അങ്ങനെയുണ്ട് കോളേജിലെല്ലാം സ്റ്റുഡൻസിനും ക്ഷണിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നോ അതെന്തായി അതൊക്കെയുണ്ട് പക്ഷേ മനസ്സിന് അവർ സന്തോഷം പോയപ്പോൾ അതിലെല്ലാം അല്പം പിറകോട്ട് മാറി നിന്നു എന്ത് സന്തോഷക്കുറവ് ഷമ്മാസ്ക പെൺകുട്ടികളെ വേണമെങ്കിലും ഇഷ്ടം പോലെ ഇനിയും കിട്ടും അങ്ങനെയുള്ള ജാടക്കാരികളെ വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കണം അല്ല എന്താ ഷിഫ ഒരിക്കലും അവൾ ജാടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തപ്പാ കുട്ടി ചെയ്യുക എന്നാലും അവൾ എനിക്ക് അയച്ച ഒരു മെസ്സേജ് അതെൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല ഷമ്മാസ്ക അവൾ അവളല്ലെങ്കിൽ വേറെ എത്രയോ പെൺകുട്ടികളുണ്ട് നിങ്ങൾക്ക് വേണ്ടത് ഹിജാബ് ധരിച്ച് നടക്കണേ പെൺകുട്ടികളല്ലേ നല്ല മറവിൽ നടക്കണേ ഷമ്മാസ് ഒന്നും മിണ്ടിയില്ല ആയിരുന്നു പക്ഷേ പക്ഷേ ഇപ്പോഴെനിക്ക് എൻ്റെ ഹിജാബിയെ മാത്രം ഇഷ്ടമുള്ളൂ എല്ലാ ഹിജാബ് ധരിച്ച് നടക്കുന്ന കുട്ടികളെയും ഒന്നും എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ഹിജാബിയെ മാത്രം എനിക്കിഷ്ടമുള്ളൂ സത്യമായിട്ടും ഷിഫ എന്നെങ്കിലും അവളോട് നീ പറയണം അവൾ വിവാഹം കഴിഞ്ഞ് നല്ലൊരു ജീവിതം ആസ്വദിക്കുമ്പോഴും നീ അവളെ കണ്ടാൽ പറയണം നിനക്ക് വേണ്ടി ഇന്നും കാത്തിരിക്കാനെ അതാ ആ ഷമ്മാസ് അവിടെയുണ്ട് അവരൊന്നും കല്യാണം കഴിച്ചിട്ടില്ല നിൻ്റെ ആ ഷമ്മാസ് നിൻ്റെ പഴയ ഷമ്മാസ് ഇല്ലേ അവനെ എപ്പോഴും നിന്നെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് ഏത് നിമിഷവും നീ വരികയാണെങ്കിൽ അവൻ സ്വീകരിക്കാൻ തയ്യാറാണ് എത്ര ബുദ്ധിമുട്ട് പ്രയാസം വിഷമങ്ങളുള്ള സമയത്താണെങ്കിലും മറ്റൊരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചെങ്കിലും ഇനിയിപ്പോൾ അവൾക്കൊരു കുഞ്ഞുണ്ടായെങ്കിലും അവരെയൊക്കെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയണം അല്ലാതെ ഒരിക്കലും ഞാൻ മറ്റൊരു വിവാഹത്തിൻ്റെ കാര്യം ഇപ്പോഴൊന്നും ചിന്തിക്കില്ല എനിക്ക് ജീവിതത്തിൽ അതിനോട് ഒരു താല്പര്യമില്ല ഉണ്ടെങ്കിൽ തന്നെ അത് എൻ്റെ ഹിജാബിയോട് മാത്രമാണെന്ന് നീ ഒന്ന് പറയണം ഷിഫ പ്ലീസ് പൊന്നു ഷമ്മാസ്ക നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാനുണ്ട് എൻ്റെ വിഷമം അതും അതുതന്നെയാണ് നിങ്ങളൊന്നാണെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അവളെപ്പോൾ പിടിച്ചിട്ട് കിട്ടുന്നില്ല പലതവണ ഞാൻ വലിച്ചു നോക്കി അവളെ വാ നമുക്ക് ഷോപ്പിൽ നിന്ന് പോയി ഷമ്മാസിനോട് എന്തെങ്കിലുമൊന്ന് സംസാരിക്കാൻ അവൾ കൂട്ടാക്കിയില്ല വേണ്ട നീ വേണമെങ്കിൽ പോയിക്കോ എനിക്ക് അവൻ്റെ മുഖം കാണണ്ട നീ പോയിക്കോ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഹേയ് നീ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെ പലതവണ പിടിച്ചു വലിച്ചു പക്ഷെ അവൾ പോകുന്നില്ല മാത്രല്ല ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരേ സ്ഥലത്തല്ല നിൽക്കുന്നത് പലരും കളിയാക്കുന്നു ഞങ്ങളുടെ സ്നേഹബന്ധം അത്രയ്ക്കും ഉറപ്പുള്ളതായിരുന്നു ഷിഫ എൻ്റെ കാര്യം കൊണ്ട് നിങ്ങൾ തമ്മിൽ തെറ്റണ്ട നിങ്ങൾ നല്ല സൗഹാർദ്ദപരമായി മുന്നോട്ട് പോയിക്കോളൂ എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ അത് സാരല്ല അല്ലെങ്കിലും നമ്മൾ ആഗ്രഹിച്ചത് കിട്ടില്ലല്ലോ പഠിച്ചൊന്നും നമുക്ക് വിധിച്ചത് മാത്രമല്ലേ കിട്ടുള്ളൂ അല്ലെങ്കിലും അർഹിക്കാത്തത് ആഗ്രഹിക്കരുത് അതാണ് ഞാൻ ചെയ്ത തെറ്റ് അർഹിക്കാൻ പാടില്ലായിരുന്നു അവളെ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം വേദന വന്നത് ഷമ്മാസ്കാ അത് നിങ്ങൾ അർഹിച്ചത് എന്തെത്ര മോശമാണോ അവളെല്ലാം കൊണ്ട് നല്ല കുട്ടി തന്നെയായിരുന്നു നല്ല കുട്ടിയാണ് ഒക്കെ അങ്ങനെ തന്നെ പക്ഷേ ഇപ്പോൾ കല്യാണത്തൊക്കെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് എങ്ങനെയൊക്കെ പറയാൻ തോന്നിയതും ഓക്കെ എന്തായാലും നിങ്ങൾ ക്ഷമിക്കണം അവൾ ഒരു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാലേ തിരിച്ചു വരും ഷമ്മാസ് ഞാൻ എൻ്റെ ഫ്രണ്ട് നിങ്ങളുടെ ഹിജാബിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു പ്ലീസ് അവളോട് വെറുപ്പെന്ന് തോന്നരുത് ഹൈ വെറുപ്പോ എനിക്കെന്ത് വെറുപ്പ് എനിക്ക് ആരോടും വെറുപ്പില്ല ഹിജാബിയോട് തീരെ വെറുപ്പില്ല അവളുടെ ദയനീയ അവസ്ഥ ചിലപ്പോൾ അതായിരിക്കും അവൾ അതിനു വേണ്ടി സമ്മതിക്കപ്പെട്ടവളായിരിക്കാം ആ ഒരു മാതാപിതാക്കളുടെയും അവരുടെയും വാക്കുകൾക്ക് മുമ്പിൽ അവൾക്കൊരുപക്ഷേ ഒന്നും ഉരിയാടാൻ കഴിഞ്ഞില്ലെന്ന് വന്നിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൾ പേടിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ എന്നോട് മിണ്ടാനും പറയാനൊന്നും വരാത്തത് എന്നെ ഇനി ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞതും അന്ന് ബസ് കുറച്ച് ലൈറ്റായിട്ടാണ് വന്നിരുന്നത് അടുത്ത ബസ്സിന് നല്ല തിരക്കുണ്ടായിരുന്നു ആ തിരക്കുള്ള ബസ്സിൽ അതാ ഹിജാബി അവൾ എങ്ങനെയാണ് പിടിച്ചു കയറുന്നു ആ ഒരു രംഗം ഷമ്മാസ് കണ്ടു ഹിജാബി എൻ്റെ പൊന്നെ ദാ ഷമ്മാസ് കാക്കിത്തിരാണ്ടി നിന്നെ എൻ്റെ വീട്ടിലേക്ക് വാ എൻ്റെ വണ്ടിയിൽ കയറ് നീ എന്തിനാണ് എത്രക്കും നിന്റെ ആ ശരീരത്തിന് എന്തെങ്കിലും പറ്റുമെന്നെനിക്ക് പേടിയാകുന്നു നിന്റെ മൃദുലമായ ആ ശരീരം ഹിജാബിയും നീ അതിൽ നിന്ന് ഇറങ്ങ് ഇക്ക നിനെ കൊണ്ടാക്കി തരാടി വീട്ടിലേക്ക് എന്ന് പറയണമെന്ന് അതാ ഷമ്മാസിന് തോന്നുകയാണ് അവൻ്റെ നാവുകൾ അതിനുവേണ്ടി പറയാൻ വേണ്ടി വെമ്പുകയാണ് പക്ഷേ അപ്പോഴേക്കും കൊറ്റ നിറച്ചുകൊണ്ട് അതാ ആ ബസ് യാത്രയാകുന്നു ശരിക്കും ഡോറ് പോലും അടച്ചിട്ടില്ല ഏറ്റവും പിന്നിലായി ഹിജാബിയാണ് എന്ന് തോന്നി അതെ ബാക്കിൽ കണ്ടക്ടറുണ്ട് എങ്കിലും അവളുടെ കൈ ആ ഒരു കമ്പിയിൽ പിടുത്തം കെട്ടിയിട്ടുണ്ടോ അവളുടെ ബാഗും ഷമ്മാസിനാകെ ടെൻഷനായി അവളോട് ഇറങ്ങാൻ പറഞ്ഞാലോ അപ്പോഴേക്കും ആ കണ്ടക്ടറുടെ കൈയെതാം ഷമ്മാസിൻ്റെ ഹിജാബിയുടെ കൈകളുടെ മേലെ കൂടി ആ കമ്പിയിലേക്ക് പിടിക്കുന്നു അത് കണ്ടപ്പോൾ ഷമ്മാസിന് സഹിച്ചില്ല ഹേയ് അവൻ്റെ കൈ എൻ്റെ ഹിജാബിയുടെ കയ്യിലൂടെയത് തട്ടിയിരിക്കുന്നു പക്ഷേ ഓടിച്ചെന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ അവൾ ഇനിയത് കേൾക്കില്ല അവൾക്കെന്നെ വെറുപ്പാണ് എന്നെ ഇഷ്ടമല്ല അവൾക്ക് അതുകൊണ്ട് അവൾ ഒരിക്കലും ഇല്ല ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നുസൈബ എങ്ങനെയൊക്കെയോ സ്റ്റെപ്പിൽ നിന്ന് ഉള്ളിലേക്ക് കയറുവാൻ വേണ്ടി ശ്രമിക്കുന്നു അതെ കണ്ടക്ടറുടെ കൈ അവളുടെ കൈക്ക് മുകളിലെടുത്ത് കമ്പിയിലൂടെയാണ് പിടിച്ചിരിക്കുന്നത് അല്ലാതഴിയില്ല അത്രയ്ക്ക് തിരക്കാണ് നുസൈബക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരികയാണ് അയാൾ ശരിക്കും അതാ എൻ്റെ തൊട്ടടുത്തായിട്ടാണ് ചാരി നിൽക്കുന്നത് അവൾ ഉള്ളിലേക്ക് കയറുവാൻ വേണ്ടി ശ്രമിക്കുന്നു അതെ കാല് ഒരടി വെക്കാൻ മുന്നോട്ട് കഴിയുന്നില്ല അത്രക്ക് തിരക്കാണ് പഠിച്ചോനെ എനിക്കിങ്ങനെ കഴിയുന്നില്ലല്ലോ ഞാൻ എന്താ ചെയ്യുക ശക്തമായി അവളൊന്നുകൂടി മുന്നോട്ടെടുത്തപ്പോൾ മുകളിലത്തെ ആ ഒരു കമ്പിയിൽ പിടുത്തം കിട്ടി ഹോ ഒരു കുട്ടിയെങ്കിലും എൻ്റെ ബാക്കിലായിരുന്നെങ്കിൽ എന്നവൾ ചിന്തിച്ചു അപ്പോഴേക്കും പിന്നിൽ നിന്ന് കണ്ടക്ടർ എങ്ങോട്ടാ മുന്നിലേക്ക് അവിടെ സ്ഥലമല്ല അവിടെ നിന്നോ ഇവിടെ നിന്നാൽ മതിയല്ലോ എല്ലാവരും കൂടിയും അകത്തേക്ക് കയറിയിട്ട് അവിടെ സ്ഥലം വേണ്ടേ അയാളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ നുസീബക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നി പക്ഷേ ഒരു നിവൃത്തിയില്ല കാരണം അത്രക്കും ഒരു ബസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇത്രയധികം തിരക്കുണ്ടാവാറില്ല നുസീബയുടെ ശരീരമാകെ വല്ലാതെ വേദനിക്കുന്നു അതെ നല്ല തിക്കും തിരക്കുമാണ് കാലിലൊക്കെ ആരെയൊക്കെ ചവിട്ടുന്ന പോലെ കൈകളിലൊക്കെ അമർത്തി പിടിക്കുന്ന പോലെ അവൾക്ക് വല്ലാതെ വേദനകൾ അനുഭവപ്പെടുന്നു ശരീരത്തിൻ്റെ വേദനയും മനസ്സിൻ്റെ വേദനയും അതാ എല്ലാം സഹിച്ചുകൊണ്ട് നുസൈബ യാത്ര തുടരുന്നു അവളുടെ കണ്ണിൽ നിന്ന് ചുടുകണ്ണീർ അതാ ഉറ്റി വീഴുന്നു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഇനി നുസൈബ ഷിഫയോട് എല്ലാം തുറന്നു പറഞ്ഞാൽ മാത്രമേ അത് ഷമ്മാസിൻ്റെ അടുക്കലെത്തുകയുള്ളൂ അങ്ങനെ ആ ഒരു തെറ്റിദ്ധാരണ തിരുത്തണം അതെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നുസൈബയുടെ കയ്യിൽ നിന്ന് അവളൊന്നും ക്ലിയർ ചാറ്റ് ചെയ്തിട്ടുമില്ല എല്ലാ തെളിവുകളും അവരുടെ കയ്യിലുണ്ട് ആരൊക്കെ ചതിച്ചതാണെങ്കിലും അതെല്ലാം ഒരിക്കൽ പുറത്തു വരും എന്ന് അറിയാം പക്ഷേ അറിയില്ലല്ലോ ആരാണ് ചതിച്ചതെന്ന് ഷമ്മാസ് പറഞ്ഞത് എൻ്റെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ ഒന്ന് ഒഴിവായി തരണം ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞു അത് കേട്ട് സങ്കടപ്പെട്ട നുസൈബ എന്നെ ഇനി ഒരിക്കലും ശല്യപ്പെടുത്തരുത് എന്നും രണ്ടുപേരും അങ്ങനെയാണ് മെസ്സേജ് വായിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാരെ ആരാണ് ഈ ഒരു കളികളൊക്കെ കളിച്ചത് എന്നതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഷമ്മാസും ഉസേബയും അതറിഞ്ഞാൽ ഒരു പക്ഷേ അവർ അവരുടെ ആ ഒരു സുന്ദരമായ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല ഒക്കാത്തു